അങ്ങനെ ഇതാ എം ജിയുടെ വിൻ സെറിനെ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും വൂളിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ ക്ലൗഡ് ഇ വി എന്ന് പറയുന്ന സെയിം മോഡൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ മറ്റൊരു വേർഷൻ എന്ന് പറയാം. വിൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാലസിൻ്റെ പേരാണ്. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഇതിനൊരു പേരൊക്കെ കൊടുത്തിട്ടുള്ളത്. ഞാനിതിനെ ജസ്റ്റ് ഒരു വോക്ക് റൗണ്ട് കാണിക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഡ്രൈവ് അടക്കം നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം. ഇവിടെ നമുക്ക് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡി ആർ എൽ പാറ്റേൺ കാണാം. പക്ഷേ നേരത്തെ നമ്മൾ കോമറ്റിൽ കണ്ടുപോലെ തോന്നും, എന്നാൽ ഡിഫറൻസ് ഉണ്ട്. ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു യൂട്ടേൺ ഒക്കെ പോലെ തോന്നി, അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പാറ്റേൺ ഒക്കെ ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ അവിടെ മൾട്ടി പർപ്പസ് ഹെഡ് ലാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ കോർണറിംഗ് ലാമ്പ്, ഫോഗ് ലാമ്പ് ഒക്കെ കൊടുത്ത്. ഇത് ശരിക്കും അവിടെയൊക്കെ ഒരു മിനി ടച്ച് തോന്നുന്നുണ്ട് അല്ലേ? അതുപോലെ ഇവിടെ നോക്കിയാൽ ആ ഒരു ഡിസൈൻ എലമെൻ്റ് നല്ല രസമുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിനകത്ത് ആ ഒരു ഡിസൈൻ എലമെൻ്റ് ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ മോറിസ് ഗ്യാരേജ് എന്ന് പറയുന്ന ലെറ്ററിംഗ്, എം ജിയുടെ ലോഗോ, ഈ ഒരു ഭാഗം കുറച്ചിങ്ങനെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കണു. ആ ഒരു 3D എലമെൻ്റ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഈ വി അതുകൊണ്ട് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ഇത് കുറച്ച് ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ പോലെയാണ്. ഈ ഒരു എയർ ഡാം ഇട്ട് കൊടുത്തത്. ഇത് സെൻസർ ഒന്നുമല്ല, ജസ്റ്റ് ഡിസൈൻ മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അങ്ങനെ അഡാസ് ഒന്നും കാണിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഓർക്കുന്നത്. മറന്നുപോയെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ തന്നെ വളരെ ചെറിയ ബോണറ്റ് ആണ്. ബോണറ്റ് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കാം. ഇതൊരു ഇ വി ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഇ വി ആണ്. 38 kW അവരുടെ ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. അത് ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു ഷേപ്പ് ശരിക്കും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു എം പി വി പോലെ അല്ലേ, സി യു വി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ചാർജിംഗ് പോർട്ട് ഇതാ ഇവിടെയാണ് വരുന്നത്. ഇതിനകത്ത് എ സി ഡി സി ചാർജർ. ഇന്റർനാഷണൽ മാർക്കറ്റിൽ രണ്ട് ചാർജിംഗ് പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഒറ്റ ചാർജിംഗ് പോർട്ടേ വന്നിട്ടുള്ളൂ. 18-inch വീലുകളാണ് ക്ലോസറായിട്ട് കൊടുത്തിട്ടുണ്ട് എയറോ ഡൈനാമിക്സിൻ്റെ ഭാഗമായിട്ട്. മറ്റൊരു കാര്യം, ഈ കമ്പനി പറഞ്ഞൊരു കാര്യം, ഇതിൻ്റെ എയറോ ഡൈനാമിസം ഭയങ്കര പെർഫെക്റ്റ് ആണെന്നുള്ള ആ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം കുറച്ചുകൂടി ഒരു എയറോ ഡൈനാമിസം ഉള്ള പോലെയാണ്. 360° ക്യാമറ വ്യൂ, ഇൻഡിക്കേറ്റർ, സൈഡ് വ്യൂ മിറർ, ബോഡി കളേഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് പുറത്തേക്ക് തള്ളി വരുന്ന തരത്തിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അകത്തേക്ക് പോകും. ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് ഒരു ക്രോം ടച്ചും കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിലും കുറച്ചുകൂടി പ്രീമിയം ആക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നോക്കിയാൽ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ഒക്കെ കൊടുത്ത് ഈ ഭാഗവും രസമുണ്ട്. ബാക്കിൽ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ കാറിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ് ഈ റൂഫ് റെയിലും കൊടുത്തേക്കണത്. ഒരു അല്ലേ, നൈസ്, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. സൈഡ് പ്രൊഫൈൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ചൊരു അല്ലേ, ഒരു വാൻ ടൈപ്പ് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നമ്മൾ വളരെ വേഗത്തിലാണ് സംസാരിക്കണമെന്ന് എനിക്കറിയാം, കാരണം അടുത്ത ആൾ വരുമ്പോഴേക്ക് പറഞ്ഞു തീർക്കുക എന്നുള്ളത് നമ്മളൊരു ബാധ്യതയാണ്. ഇവിടെ ഒരു സ്പോയിലർ യൂണിറ്റ് ആണ്, അതിനകത്ത് ഹൈമോളുടെ സ്റ്റോപ്പ് ലാമ്പ്. അതുപോലെ ഇവിടെ ഇത് ശരിക്കും ക്യാമറ യൂണിറ്റ് അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ക്യാമറ യൂണിറ്റ് വേറെ എവിടെയൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആണോ എന്ന് സംശയം. യാ, ക്യാമറ ശരിക്കും ഇവിടെ കൊടുത്തേക്കണേ താഴ്ഭാഗത്തുണ്ടോ. വിൻസർ എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം. എം ജിയുടെ ലോഗോ, പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ്. ടെയിൽ ലാമ്പിൻ്റെയൊക്കെ ഒരു 3D പാറ്റേണൊക്കെ കൊടുത്ത് കുറച്ചുകൂടി ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ഇവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്. ബൂട്ട് സ്പേസ് അത്യാവശ്യം, ബൂട്ട് സ്പേസ് ആണ്. എനിക്ക് തോന്നുന്നൊരു 400 L ബൂട്ട് കപ്പാസിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. സ്പെയർ വീൽ വെക്കാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം സ്പെയർ വീൽ ഇല്ല, കാരണം ഡെമോ വെഹിക്കിൾ ആയതുകൊണ്ടാണ്. ഇലക്ട്രിക് ഓപ്പറേറ്റിംഗ് എല്ലാം മാനുവലി ഓപ്പറേറ്റ് ചെയ്ത് മാനുവലി തന്നെ ക്ലോസ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രൈസിങ്ങും നല്ല രസമുണ്ട്. 9.9 lakh rupees ആണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ നമ്മൾ ഓടുന്ന ഓരോ കിലോമീറ്ററും 3.5 rupees വെച്ച് നമ്മൾ ബാറ്ററി റെൻറ്റ് കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100,000 km ഓടിയാൽ എത്ര രൂപ റെൻറ്റ് കൊടുക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങളത് കമൻ്റ് ചെയ്യും. മാത്സിന് ക്ലാസ്സിൽ പോയിക്കണമെന്ന് ഞാൻ നോക്കട്ടെ. ഇനിയില്ലേ, ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിയർ സീറ്റാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇൻവോൾവ് വണ്ണ് വാങ്ങാത്ത ആൾക്കാരൊക്കെ ഇൻവോൾവ് വണ്ണ് വാങ്ങണം എന്നൊരു കാര്യം പറയുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ സ്പാർക്ക് എന്ന് പറയുന്നൊരു ഫ്രാഗ്രൻ്റ് ആണ്. ഈ സീരീസിൽ പെടുന്ന എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുന്നത്. 350 rupees ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. നിങ്ങളെ കാറിനകത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ സഹായിക്കും. ഹീറ്റിൽ നിർത്തി പോകുന്ന സമയത്ത് ലെതറിൻ്റെ സ്മെല്ലുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് കാരണം നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റും. നല്ലൊരു ആളൊക്കെ കയറി വരുന്ന സമയത്ത് അവരെ വെൽക്കം ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. 300 rupees നിങ്ങൾക്ക് 2 months കൂടുതൽ ഉപയോഗിക്കാം, 3 months ഉപയോഗിക്കാമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. വാങ്ങി ഉപയോഗിച്ച് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഇതിൻ്റെ സെക്കൻഡ് റോയിലാണ്. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടോക്കിംഗ് പോയിൻ്റ് ഇതിൻ്റെ സെക്കൻഡ് റോയാണ് ഈ വാഹനത്തിനകത്ത് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസ് എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം ഒന്ന്, ഇതിൻ്റെ കംഫർട്ടാണ്. ഓക്കെ, യെസ്, അത്യാവശ്യം നല്ല കുഷ്യനാണ്. മറ്റൊന്ന് കാര്യം, ഇത്രയധികം നമുക്ക് എന്താ റിക്ലെയിൻ ചെയ്യാൻ പറ്റും. രണ്ട് സീറ്റും റിക്ലെയിൻ ചെയ്ത് നോക്കിയാൽ യെസ്, നമുക്കിങ്ങനെ കിടന്ന് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിയർ സീറ്റ് ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടോക്കിംഗ് പോയിൻറ്റ്.
എല്ലാ ആൾക്കാർക്കും കിടന്ന് റിലാക്സ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റും. അത്രയും ഗംഭീരമായിട്ടുള്ള സീറ്റ്, നല്ല കംഫർട്ടബിൾ ആണ്. ഇവിടെ സെൻട്രൽ ടണലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം, കാലൊക്കെ നീട്ടി വെച്ചിരിക്കാം, ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാം, ഏത് പോസ്റ്ററിലും നമുക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ്. നൈസ് ആംബ്രസ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് രണ്ട് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്പേഷ്യസ് ആണ്, ഹെഡ്റൂം ഒക്കെ യാ വലിയൊരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ആക്കാൻ പറ്റില്ല, ലൈക്ക് നമ്മൾ മൂൺ റൂഫ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നില്ല. അതേപോലെയാണ് നല്ല വീതിയും വിസ്താരമുള്ള ഒരു ലൈറ്റിംഗ് ഒക്കെ ഇതിനകത്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൺറൂഫ്. ഞാൻ വളരെ പെട്ടെന്ന് പറയുന്നു എന്നുള്ളതിൽ നിങ്ങളൊന്നും വിചാരിക്കരുത്, ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുമല്ലോ. ആ സമയത്ത് നമുക്ക് എല്ലാത്തിനെയും കയറി മുറിച്ച് പരിശോധിക്കാം. ഇവിടെ എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട്, റിയറിൽ താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഉഡൻ തീമൊക്കെ നല്ല രസമുണ്ട് അല്ലേ. ഇത് സെൻട്രൽ ടണലിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കണ്ടിന്യൂഷനാണ്. ഇനി ഡോർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ മെറ്റീരിയൽസ് ഒക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ആണ്. ഒരു തീമും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇത് ശരിക്കും ആ ഒരു പിയാനോൻ്റെ ഒക്കെ പോലെ ഉണ്ട് അല്ലേ, തമ്പുരു അതേപോലെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു. സ്പീക്കർ 9 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം ആണ്. ഓൾ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ് ഇവിടെ നമുക്ക് കാണാം കേട്ടോ. വൺ ടച്ച് ആണ് എല്ലാ വിൻഡോസും വരുന്നത്. നൈസ്, ഈ ഒരു ഗോൾഡൻ തീമും കുറച്ചുകൂടി ഒരു പ്രീമിയം കിട്ടുന്നുണ്ട്. ലെതറാണ്, താഴ്ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ കോക്ക്പിറ്റ് ഒന്ന് പരിശോധിക്കാം. വളരെ മിനിമലിസ്റ്റിക് കോക്ക്പിറ്റ് ആണ് ഇതിനകത്തുള്ളത്. ഇനി കോക്ക്പിറ്റ് ഇവിടെ ആ ഒരു നേരത്തെ കണ്ടപ്പോൾ തന്നെ ഗോൾഡൻ തീം, പവർ വിൻഡോ, കൺട്രോൾസ്, ലോക്ക് ആൻഡ് ലോക്ക്, ആ സെയിം പാറ്റേണിലുള്ള സ്പീക്കർ സിസ്റ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആ ഒരു ഉഡൻ തീമൊക്കെ കൊടുത്തിട്ടുണ്ട്. നൈസ്, അതുപോലെ തന്നെ ആ ഒരു ഗോൾഡൻ ടച്ചും നമുക്കിവിടെ കാണാം. ഇതാണ് എ സി വെൻസ്, അതിങ്ങനെ പാരലലി ആണ് കൊടുത്തേക്കുന്നതാണ്. പാർക്കിംഗ് ബ്രേക്ക് ഈ ഒരു ഭാഗത്ത് നമുക്കിവിടെ കാണാം. സ്റ്റിയറിംഗ് വീല് കുറച്ചുകൂടി സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടു സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അതിനകത്ത് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. എംജിയുടെ ലോഗോ, ലെതർ റാപ്പിഡ് ആണ്. ഇനി ഇവിടെ വന്നാൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഉണ്ട്, ഒരു ചെറിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അല്ലേ. അത് ചെറുതെന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തൊട്ടിപ്പുറത്ത് വലുതുള്ളതുകൊണ്ടാണ്. അതിലേക്ക് ഞാൻ വരാം. ഇവിടെ നമുക്ക് ഡ്രൈവ് മോഡ്സും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ മോട്ടറിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യം, ഡോർ ഓപ്പൺ ക്ലോസ് തുടങ്ങിയ കാര്യം കുറച്ചുകൂടി ഒരു വിസിബിലിറ്റി ഉള്ള പോലെ തോന്നുന്നു. അത് നമുക്ക് പകൽ വിളിച്ച് എങ്ങനെ ഉണ്ടാവും നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നോക്കാം. കാരണം ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻറ്റീരിയർ അല്ലേ, മീൻസ് അതായത് ഇതിനകത്താണ്, ഹോട്ടലിനകത്താണെന്നുള്ളതാണ്. യെസ്, അതുപോലെ സെൻട്രൽ ടണൽ കൂടി പറയാം. ഇവിടെ കപ്പ് ഹോൾഡർ നോക്കിയ 3 കപ്പ് ഹോൾഡർ പോലെയാണ് ക്രമീകരിച്ചുള്ളത്. ഇതെനിക്ക് ഒന്ന് നല്ല രസമായിട്ട് തോന്നിയില്ലേ. അതുപോലെ തന്നെ ഒരു ഉഡൻ തീം, വയർലെസ് ചാർജിങ് പോർട്ട്, സ്റ്റോറേജ് സ്പേസ്, ആംബ്രസ്റ്റ്, ഇതൊക്കെ ഒരു ഓവൽ ഷേപ്പ് കീപ്പ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അതുപോലെ ഈ ഭാഗത്ത് ഒരു സ്പേസ് ഉണ്ട്, അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് USB ചാർജിങ് പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ഇതും കൂടി പറയട്ടോ, ഒരു വലിയ 15-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. എല്ലാ കൺട്രോൾസും ഇതിനകത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഫുള്ളി ഓപ്പൺ, ആ എല്ലാം നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ ഹോം ബട്ടൺ ഒന്ന് എടുക്കാം. ഗ്യാപ്സ് നോക്കിയാൽ 80+ ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നു എന്നാണ് MG അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ 100+ AI ജനറേറ്റഡ് വോയിസ് കമാൻഡുകൾ വരുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാ കൺട്രോളും ഇതിനകത്താണ് എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം. ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റിൻ്റെ റിയർ വ്യൂ മിറർ, ലാമ്പ്, സൺറൂഫിൻ്റെ ഷീൽഡ് ഓപ്പൺ ആക്കാനുള്ള കൺട്രോള്, അതുപോലെ ഷെയ്ഡ്, മിറർ, അതുപോലെ തന്നെ ലാമ്പ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ AC ക്ലൈമറ്റിൻ്റെ കൺട്രോള് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് സെപ്പറേറ്റ് കൊടുത്തത് നന്നായി. കാരണം എപ്പോഴും ചേഞ്ച് ചെയ്യേണ്ടി വരുമല്ലോ, അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു ഇത് തിരഞ്ഞെടുക്കൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, ഡ്രൈവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പാസഞ്ചറിന് അപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവർ രണ്ടാളും കൂടി രണ്ട് തരം ജ്യൂസാണ് കുടിക്കുന്നുണ്ടെങ്കിൽ അവിടെയും വെക്കാം, ഇവിടെയും വെക്കാം എന്നുള്ള ഒരു പ്രത്യേകതയും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഈ സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡെഡ് പെഡൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കാല് വെക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരില്ല എന്നുള്ളതും ഇൻട്രസ്റ്റിംഗ്. നൈസ്, നല്ല സ്പേഷ്യസ് ആണ് സംഭവം. കാണുന്ന സമയത്ത് വിസിബിലിറ്റിയും ഒക്കെ നല്ലതാണ്. നമ്മൾ പറയുന്ന പോലെ തന്നെ ആ ഒരു വാൻ ഉള്ള ഒരു പാറ്റേൺ കീപ്പ് ചെയ്യുന്നുണ്ട്. ലോങ് ആയിട്ടുള്ള ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ അതിനെ വളരെ പെട്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. മൊത്തത്തിൽ അടിപൊളി. ഇനി ഞാനിതിൻ്റെ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ട് ബാറ്ററിനെ കുറിച്ച് ഒന്ന് പറയാം. ഇതാണ് ഞാൻ പറയുന്നത്, ബോണറ്റ്, വളരെ ചെറിയ ബോണറ്റാണ്. ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററിനൊന്നും കാണൂലട്ടോ, ചെറിയ മോട്ടർ അതുപോലെ തന്നെ മറ്റ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ജസ്റ്റ് ഇത് കാണിച്ചത് മാത്രമാണെന്നുള്ളത്. ഒരു 38 kW അവറിൻ്റെ ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. അത് 136 PS 200 NM ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. 337 km ആണ് ഇതിൻ്റെ ഒഫീഷ്യൽ റേഞ്ച് കമ്പനി അവകാശപ്പെടുന്നത് എന്നുള്ളതാണ്. ട്രേസ് ചെയ്യാൻ പറഞ്ഞു, ബാറ്ററി റെൻറ്റിൻ്റെ സിസ്റ്റത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ ഇത് ഒരു കാര്യമുണ്ട്, എടുത്ത ആൾക്കാർ തിരിച്ചു കൊടുക്കുമ്പോൾ അഷ്വേർഡ് ആയിട്ട് 60% ക്യാഷ് ബാക്ക് കിട്ടുമെന്നും MG അവകാശപ്പെടുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് 1 year ഫ്രീ ആയിട്ട് ചാർജിങ് കൊടുക്കാമെന്ന് കമ്പനി പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ കമ്പനി ഇനീഷ്യലി അവകാശപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതിനെ വളരെ പെട്ടെന്ന് നടത്തിയ ഒരു അവലോകനമാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ചേഞ്ചസുകളുണ്ട്. ഞാൻ കണ്ടത് വെച്ചിട്ട് ബാക്കിലുള്ള ചാർജിങ് ബോട്ടും
ഇല്ല ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഒറ്റ ചാർജിംഗ് പോർട്ട് ആക്കിയിട്ടുണ്ട്, ഡി സിയും എ സിയും ഒറ്റ പോർട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒരു 50 kWh ഒരു ബാറ്ററി പാക്ക് ഉണ്ടായിരുന്നു, ഇതിനേക്കാൾ 436 km റേഞ്ച് കിട്ടുന്ന, അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ കൊണ്ടുവരുമോ എന്നുള്ളതും എനിക്കറിയില്ല എന്നുള്ളതാണ്. ചാർജിംഗ് സൈക്കിളിനെ കുറിച്ച് ഇപ്പം നിലവിൽ അനൗൺസ് ചെയ്തില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു വീട്ടിലൊക്കെ ചാർജ് ചെയ്യുകയാണെങ്കിലും 4 to 7 hours ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഇത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് കാണുന്ന സമയത്ത് എന്ത് തോന്നുന്നു എന്നൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനുവേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.